വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് എനിക്കറിയാം എല്ലാവരും ഭയങ്കര എന്താണ് അറിയാനായിട്ട് ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണെന്ന് അപ്പൊ നിങ്ങൾ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇങ്ങനത്തെ ഒരു കാര്യം അതായത് ഞാൻ പരതുണിയ സമയത്ത് എന്റെ ബ്ലാക്ക് കോഫി കുടിക്കുന്ന സമയത്ത് ഫോൺ വരികയാണ് ഹലോ മാഡം നിങ്ങൾ എന്താ പറയണേ ആ ഒരു എന്താണ് പർച്ചേസ് ചെയ്തിരുന്നു അതിൽ ആ ഒരു ലക്കി ഡ്രോയിൽ നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു വിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് പ്രൈസ് ആണ് അവരുടെ ആ ഒരു കമ്പനിയുടെ പെർട്ടിക്കുലർ കമ്പനിയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് ഇവാജോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് ആണ് ഫസ്റ്റ് പ്രൈസ് എന്താണെന്ന് അറിയണ്ടേ ഒരു ബ്രസ കാർ ഇതാണ് ബ്രസ ആ ഒരു കാറാണ് അപ്പോൾ നിങ്ങൾക്ക് കാറ് വേണോ അതോ കാറിന് തത്തുല്യമായിട്ടുള്ള പ്രൈസ് വേണോ അതായത് 7,40,000 വേണമെന്ന് പെട്ടെന്ന് എൻ്റെ ഒരു നിമിഷത്തേക്ക് കിളി പോയി പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞേക്കാളായെങ്കിലും ഞാൻ അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റത് ഞാൻ ചോദിച്ചു ഇവാജോണോ ഞാൻ ചോദിച്ചു ഏഹ് ഞാൻ അങ്ങനെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ കമ്പനി ഏതാണെന്ന് ചോദിച്ചു അപ്പൊ എമ്മാജോൺ എന്ന് പറഞ്ഞു എമ്മാജോൺ എന്നാണ് എനിക്ക് തിരിഞ്ഞത് ഹിന്ദിക്കാരാണ് സംസാരിച്ചത് അതൊരു എന്താ പറയണേ കുറച്ചൊരു ഇപ്പോ ഒരു നമ്മൾ സാധാരണ മലയാളികൾ പറയണതും കുറച്ച് കുറച്ച് പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നതും കുറച്ച് ഡിഫറെന്റ് അല്ല അതുപോലെ തന്നെ സാധാരണ ഒരു എന്താണ് നമ്മൾ ലോക്കലി പറയണ ആ ഒരു ഹിന്ദിയിലാണ് പറയണത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് അടിച്ചു പിന്നെ അല്ലെങ്കിൽ കാശ് വേണോ എന്നൊക്കെ പറയാൻ പെട്ടെന്ന് നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ കാശ് വേണോ കാറ് വേണോ കാശ് വേണോ എന്നിങ്ങനെ നമ്മൾ ആലോചിക്കുക അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിക്കണം എന്താ വേണ്ടതെന്ന് അപ്പൊ അതിൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പിന്നെയും എനിക്ക് പെട്ടെന്നാണ് ഒരു ബോധം വന്നത് ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് അവിടുന്ന് പ്രൈസ് കിട്ടുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഓൺലൈൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്തോന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാഡം എന്താണ് വേണ്ടതെന്ന് പറയൂ അപ്പൊ അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കാം ഞാൻ ചോദിച്ചു ഞാൻ പിന്നെ മറുപടി ചോദിച്ചു ഞാനൊന്നും ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എനിക്ക് പ്രൈസ് കിട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മിസ്റ്റേക്കിനാണ് ഞാൻ എങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പൊ അവർ വീണ്ടും പറയുന്നത് ഇല്ല മാഡം നിങ്ങളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പെട്ടെന്ന് പറയും ഞങ്ങൾക്ക് അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യാനാണെന്ന് അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു എത്രയും അതായത് നമ്മൾ സാധാരണ നമുക്ക് പ്രൈസ് കിട്ടി നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇതല്ലേ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം ഇതിൽ ഏതാണെന്ന് പെട്ടെന്ന് പറ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് അപ്പഴും എനിക്ക് കത്ത് ചെയ്ത് ഇതാണ് കേട്ടോ ഫോൺ നമ്പർ ഞാനിപ്പോ കാണിച്ചു തരാം ഈ ഏറ്റവും താഴെ കാണുന്ന നമ്പറാണ് കേട്ടോ 7449664192 ഇതാണ് ഫോൺ നമ്പർ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുകയാണ് എന്നാൽ മാഡത്തിന് ബാങ്ക് അക്കൗണ്ട് നമ്പർ തരും ഞങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് കത്തി നമ്മൾ ഇതുപോലെ കുറേ തട്ടിപ്പ് കേട്ടിട്ടില്ലേ പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇങ്ങനെയൊരു ഇത് വന്നിട്ടുണ്ട് വന്നതൊരനുഭവം വന്നത് പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാറ് മതിയെങ്കിലോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറയുന്നു കാറ് മതി എന്നുണ്ടെങ്കിൽ പ്രോസസിങ് ഫീ ആയിട്ട് 45,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അപ്പൊ തന്നെ അറിഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യൂ എന്നിട്ട് ഞാൻ തീരുമാനിച്ചിട്ട് പറയാൻ തുടങ്ങി അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു അപ്പൊ നിങ്ങൾ ഈ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ നമ്പറിൽ നിന്നായിരിക്കും വിളി വരുന്നത് പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്കറിയാം പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എന്താ പറയുക ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും അതേ രീതിയിലാണ് അവർ സംസാരിക്കുന്നതും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാവരും പറയുന്നത് ആ കാര്യങ്ങളൊക്കെ അപ്പൊ ഒരിക്കലും ഇങ്ങനത്തെ ചതിയിൽ പെടാതിരിക്കുക കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ ഓൺലൈൻ പറ്റിക്കലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചതിയിൽ പെടാതിരിക്കുക ഈ ഒരു നമ്പറിൽ നിന്നാണ് എനിക്ക് വിളി വന്നത് അത്യാവശ്യം എന്താ പറയുക നമുക്ക് കൺവിൻസിങ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോ നമ്മള് കുറച്ചുപേരെങ്കിലും അതിൽ വീണ് പോയേക്കാം അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞ ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അടച്ച് അറിയാലോ എങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ ഈവൻ ഞാൻ വരെ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു ക്യാഷ് വേണോ ക്യാഷ് വേണം ഞാൻ വരെ അങ്ങനെ ആലോചിച്ച് പോയി നമ്മൾ മനുഷ്യരല്ല അങ്ങനെ ചെറിയതൊക്കെ വരും അപ്പോൾ ഒരിക്കലും അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്താ പറയുന്നത് രാവിലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നുള്ള ഒരു അടി കിട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് എന്തായാലും ഇത് കൺവേ ചെയ്യണമെന്ന് കാരണം ഒരാൾ പോലും അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഒരിക്കലും വീണ് പോകരുത് ചതിയിലേക്ക് അങ്ങനെ
കുറേ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പൊ അതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണ് അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പൊ എല്ലാ പ്രോഡക്റ്റ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവരെ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം സ്റ്റാർട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോഡക്ട്സ് ആണ് അല്ലെ ഒന്നാമത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മെഹന്തിയാണ് കേട്ടോ ഹെന്ന ഇത് ഷബാനാസ് ഹെന്ന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒറിജിനൽ നാച്ചുറൽ ഹെന്നയുടെ ഒരു പ്രോഡക്ട്സ് ആണ് നാല് കോൺ കണ്ടോ ഇങ്ങനത്തെ അതെ നാല് കോൺ ഉണ്ട് പിന്നെ അതോടൊപ്പം കുറച്ച് ആഫ്റ്റർ കെയർ ഓയില് കണ്ട ആഫ്റ്റർ കെയർ ഓയിലും പിന്നെ ഒരു ബാമും അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഒരു കോൺ കൂടി ഉണ്ടായിരുന്നു അതെനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളർ പിടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് പിന്നെ ഇത് ഫ്രീസറിൽ വെക്കണം അപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് പോയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ നോക്കിക്കോളൂ കേട്ടോ ഷബാനാസ് ഹെന്ന ഡിസൈൻ എന്നാണ് ഷബാനാസ് അതെ ഹാൻഡ് മെയ്ഡ് ആണ് വിത്ത് ലവ് ആൻഡ് കെയർ സ്റ്റോർ ഇൻ ഫ്രീസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അത് 100% നാച്ചുറൽ ഹെന്നയാണ് ഇപ്പോൾ നമുക്ക് സാധാരണ നാച്ചുറൽ ഹെന്ന കിട്ടുന്നത് ഭയങ്കര പാടല്ലേ അപ്പോൾ ഇതാണ് എനിക്ക് വന്ന ഒരു ഇൻസ്റ്റഗ്രാം പിആർ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഒരു കുഞ്ഞി ആക്സറീസ് ആണ് ഇത് ആദ്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ സോറി ആദ്യ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ ഇത് എനിക്ക് ഇങ്ങനത്തെ ഒരു മാല കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഞാനിത് ഇട്ടിട്ടില്ല ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു മാല വരുന്ന കൊണ്ടല്ല എന്താണ് അങ്ങനത്തെ ഒരു ഡ്രസ്സ് വരുമ്പോൾ സ്റ്റൈൽ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതോടൊപ്പം ഒരു ചോക്കറുണ്ട് ചോക്കറിൻ്റെ കസിൻ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം വന്നതാണ് കേട്ടോ സോറി ഈ ഒരു മാല ഉണ്ടോ ഇത് ഇതല്ല കമ്മലുണ്ടോ ഇത് ഈ ഒരു സെറ്റിൻ്റെ കൂടെ വന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഇത് പിന്നെ ചോക്കറിൻ്റെ ഒപ്പം സാധാരണ ചോക്കർ നല്ല ഭംഗിയുള്ള ചോക്കറായിരുന്നു അതിൻ്റെ ഒപ്പം വന്ന ഒരു കമ്മലാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിക്ക് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ പേര് ആദ്യ എന്നാണ് എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളൊന്ന് കയറിയൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് എനിക്ക് വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത് ഇത് സൈദിക ഓൺലൈൻ എന്ന് പറയുന്ന അല്ലെ സൈദിക എന്ന് തന്നെയാണ് സൈദിക ഓൺലൈൻ സ്റ്റോറാണ് അവിടെ നിന്ന് എനിക്ക് അയച്ച ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ഡ്രസ്സ് ഞാൻ ഇത് ഇട്ട് നോക്കി കറക്റ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ അളവെടുത്ത് അതായത് നോക്കി അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ട് ഈ സൈദിക ഓൺലൈൻ സ്റ്റോറിൻ്റെ ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത് കണ്ട സ്ലീവ്ലെസ് ആണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളർ നല്ല സ്റ്റിച്ചിങ് പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നും പറയാനില്ല ഓക്കെ ഇതിട്ടിട്ട് ഞാൻ എന്തായാലും പിക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇടാം പിന്നെ ഇൻസ്റ്റഗ്രാം എന്തെങ്കിലും ഫോളോ ചെയ്തേക്കാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലും ഇടുന്നതാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഡ്രസ്സാണിത് എനിക്ക് എന്താ പറയണത് എന്നെ കണ്ട് തയ്ച്ച പോലെ ഉണ്ട് പിന്നെ ആ കുട്ടി കുറച്ച് ഒന്ന് രണ്ട് മാസ്കും കൂടി എനിക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ ക്രിസ്മസ് അപ്പൻ്റെ മാസ്ക് നല്ല ഭംഗിയുള്ളൊരു മാസ്കാണ് പിന്നെ കസ്റ്റമൈസ്ഡ് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ്ക് എനിക്ക് അയച്ചു തന്നായിരുന്നു എനിക്ക് പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റാൻഡാണ് കണ്ടോ സ്റ്റേ ദ സെയിം കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് തന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യമാണിത് ഞാൻ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഐ വിൽ ഓൾവേസ് സ്റ്റേ ദ സെയിം താങ്ക് യു സോ മച്ച് സൈദികയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ എനിക്ക് വന്നതാണ് ഈ ഒരു ബൊണീറ്റോ ലക്ഷറി 3D ഐലാഷ് കണ്ടോ ഇങ്ങനത്തെ ഐലാഷിൻ്റെ കുറേ ഐലാഷ് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ബോക്സ് നിറച്ച ഐലാഷ് ആണ് കേട്ടോ ഐലാഷ് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് വന്നതാണ് അതിൻ്റെ കൂടെ വന്നതാണ് ഈ ഒരു മെഡുല എന്ന് പറയുന്ന നോ സ്ട്രിപ്സ് കേട്ടോ ഞാൻ ചേട്ടൻ്റെ മുഖത്ത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പോയല്ലോ ചേട്ടാ പോയായിരുന്നു കേട്ടോ ഇത് രണ്ടുമാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഈ പിന്നെ ബോണീറ്റോൻ്റെ തന്നെ ഒരു സ്പഞ്ച് നല്ല രസമുള്ളൊരു സ്പഞ്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര കണ്ട ഒരു സ്ലീക്ക് കട്ടൊക്കെ ആയിട്ട് നല്ലൊരു സ്പഞ്ച് ഇതൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ഞാൻ മേക്കപ്പ് ട്യൂട്ടോറിയലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ വേറൊരു സാരി എനിക്ക് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ ഡി ഡിസൈൻസ് എന്നാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ പേര് ഇതിൻ്റെ എനിക്ക് ഈ ഒരു സാരി ഉണ്ടോ നിറച്ചും സീക്വൻസ് വർക്കുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതൊരു ഇതെന്താണ് ഒരു പേർപ്പിൾ ഒരു ലൈലാക്ക് ടു പേർപ്പിൾ ഇതുണ്ട് ഇവിടുന്ന് ഒരു ലൈലാക്ക് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ പേർപ്പിൾ വന്നിട്ട് നിറച്ചും സീക്വൻസ് ഉള്ള ഒരു സാരിയാണിത്
ഇത് കുറച്ച് ഹെവി ആണ് ട്ടോ ഒരുപാട് ഫ്ലോയി ടൈപ്പ് അല്ല ഇതൊരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ് പക്ഷേ ഒരു സീക്വൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില നമുക്ക് ചെറിയൊരു പാർട്ടിക്കൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ട്ടോ ഭയങ്കര ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു ഡീസന്റ് സാരിയാണ് ഇത് അപ്പോൾ ഇതാണ് അടുത്തത് കണ്ടോ കാണാൻ നല്ല ഫോട്ടോയിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും ഈ ഒരു ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ട്ടോ ഈ സാരിക്ക് ഇതിന് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് പീസ് ഇതാ വൈറ്റ് ആണ് ട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഒരു ഡ്രസ്സാണ് എനിക്കിത് ഭയങ്കര ഞാൻ വളരെയധികം പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സാണിത് കാരണം ഇത് കളർ ഉണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ബേബി പിങ്ക് കളർ ഡ്രസ്സാണ് കണ്ടോ ഈ ഒരു ഡ്രസ്സ് അതിനൊപ്പം നമുക്ക് ഡ്രസ്സിനൊപ്പം ഇടാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റ് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അളവൊക്കെ കൊടുത്തായിരുന്നു മറ്റേ സൈദികയുടെ സെയിം അളവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എനിക്കിത് ഇവിടുന്നേ താഴേക്ക് ഇറങ്ങുന്നില്ല അത്രയും ടൈറ്റ് ആയിട്ടാണ് എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇനി ഇത്രയും ടൈറ്റ് ആകുമ്പോൾ നോർമലി സൈഡിൽ സിബ് വെച്ചിട്ടാണ് ഇടുന്നത് നല്ല നിനക്ക് തലയിൽ ഇടാൻ പറ്റുള്ളൂ കാരണം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ അങ്ങനെ ഒരു അറിയാതെ പറ്റിയതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ബാക്കിയെല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെനിക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ മോളുണ്ട് നല്ലൊരു മോളുണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇട്ട് കഴിഞ്ഞ് അടിപൊളിയായിട്ട് മീൻസ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ മേത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു എന്താ പറയുക ലുക്കുള്ള ഡ്രസ്സാണിത് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നല്ല ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചതാണ് നോക്ക് എന്ത് ഭംഗിയാന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്തായാലും പറയുന്നത് ഡ്രീം ക്യാച്ചർ കണ്ടോ ഇത് നമ്മുടെ ജെനി സജീവ് എന്ന് പറഞ്ഞ കുട്ടി അയച്ചതാണ് കേട്ടോ കാലിക്കറ്റ് പക്ഷേ കൊല്ലത്ത് നിന്ന് എന്ത് രസമാണെന്ന് നോക്കൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അതിലൊരു ലെറ്റർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു പേഴ്സണൽ ലെറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ എനിക്ക് ഇതിനെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല താങ്ക് യു ജെനി എനിക്ക് എന്താ പറയുക എനിക്ക് ടൈറ്റ് ഹഗ് അത്രയും ഇല്ല കേട്ടോ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി ഇപ്പം ലെറ്റർ ഇടുന്നത് ഭയങ്കര റെയർ അല്ലേ അപ്പം എനിക്ക് പേഴ്സണലി ഒരു ലെറ്ററൊക്കെ അയച്ച് ആള് തന്നിരിക്കുകയാണ് താങ്ക് യു ജെനി താങ്ക് യു സോ മച്ച് ടൈറ്റ് ഹഗ് എനിക്കൊന്നും പറയാനില്ല ഓക്കെ സ്പീച്ച്ലെസ് ജെനിക്കുട്ടി ഇത് കൈകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ ഈ ഗിഫ്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മറന്നവരുത് അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബി കോൺഫിഡൻറ്റ് ബൈ